അവൻ അധികാരമുള്ളവനാണോന്ന് ബൈബിളിലെ ചില വിശുദ്ധന്മാരെ വേദി കൊണ്ട് നിർത്തിയച്ച് ചോദ്യം, അവൻ അധികാരമുള്ളവനാണോ? അവരെന്താ പറയും? സിംഹക്കുഴി വീണ ദാനിയേലിനെ വിളിച്ച് ഇവിടെ കൊണ്ടൊന്ന് മൈക്ക് കൊടുത്ത് ചോദ്യം, ഹേ ദാനിയേലെ, അവൻ ദൈവം കൂടെ ഉള്ളവനാണോ? അവൻ പറഞ്ഞു, അതെ കൂടെ ഉള്ളവനാ. എങ്ങനെ കൂടെ ഇരുന്നേ? സിംഹങ്ങളുടെ നടുവിൽ സിംഹമായി അവൻ കൂടെ ഉണ്ട്. യഹൂദ ബാലന്മാരെ വിളിച്ച് ചോദ്യം, നിങ്ങളുടെ കൂടെ ദൈവം എങ്ങനായിരുന്നു? അഗ്നിയിൽ അവൻ അഗ്നിയായി കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, അവന്റെ അധികാരം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ചലിക്കുക. എത്ര പേർക്ക് വിശ്വാസം പറയാൻ പറ്റൂ? എത്ര പേർക്ക് വിശ്വാസം പറയാൻ പറ്റൂ? ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ഈ 2019 തീരുന്നതിന് മുമ്പ് യേശുവിന്റെ അധികാരം നിന്റെ പ്രോപ്പർട്ടിയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ സന്തതിയുടെ മേൽ. ഹല്ലേലൂയാ! വിശ്വാസത്തോടെ രാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ! ഒന്ന് കൈ കൊടുത്തേച്ച് പറ. യേശു ചലിക്കാൻ പോവാന്ന് പറ. ഞാൻ സന്ദേശത്തിലേക്ക് വരുന്നു, ശ്രദ്ധിക്കണേ. കർത്താവ് തിരഞ്ഞെടുത്തത് മുക്കുമന്മാരായ പിള്ളാരെയാ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എൻ്റെ അപ്പൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു, അതുകൊണ്ട് ഞാനും ഒരു ബിസിനസ്സുകാരനായി. ഹല്ലേലൂയാ! ഒരു ഡ്രൈവറുടെ മകൻ ഡ്രൈവറാകുക പതിവ്, ഒരു സ്കൂൾ ടീച്ചറുടെ മകൻ ടീച്ചറാകുക പതിവ്, ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറാകുക പതിവ്. ചിലപ്പോൾ തെറ്റി വരാറുണ്ട്. എൻ്റെ അപ്പനൊരു ബിസിനസ്സുകാരനായിരുന്നു, ഞാനും ഒരു ബിസിനസ്സുകാരനായി വളരേണ്ട പോലെ മരിക്കുന്നവളെ പറഞ്ഞ ബിസിനസ്സുകാരനായിരുന്നേര്. പക്ഷെ മുക്കുവനായ പത്രോസ്, മുക്കുവനായ ശിഷ്യന്മാര് അവസാനം വരെ കടലും വലയും പടകും മീനുമായി അവസാനിക്കേണ്ടവനെ വഴിയിൽ വെച്ച് കർത്താവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകാൻ കാരണം യേശു എന്ന രണ്ടക്ഷരമാ. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. 27 വർഷമായി ഞാൻ യേശുവിനെ കണ്ടിട്ട്, എന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്റെ കഴിവല്ല, യേശു എന്ന രണ്ടക്ഷരമാ. ആമേൻ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ ഒന്നും ഇല്ലാത്തത് നിന്നിൽ നടക്കണമെങ്കിൽ യേശു എന്ന രക്ഷകൻ നിങ്ങളിൽ വരണം. യേശു അകത്ത് വന്നവൻ നീതി കിട്ടിയ പോലെ.